അസ്സലാമു ചെറിയൊരു ചോദ്യം, കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ലേ എന്ന്? അമാനി മൗലവി എഴുതിയ സൂറത്തുൽ ഫലക്കിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി തിർമുദിയുടെ ഹദീസിൽ പറഞ്ഞതായി പറയുന്നു. ഹംസ സുലമി മൂത്തേടം എഴുതിയിട്ടുള്ള നബിയുടെ കൂടെ എന്ന ബുക്കിൽ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താ കണ്ണേറ്? അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ളതാണ്. അൽ ഐനു ഹക്കുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ ഐന്, ആരാ അതിന് കണ്ണേറ് എന്നർത്ഥം പറഞ്ഞത്? അൽ ഐന് എന്ന് പറഞ്ഞാൽ, അൽ യദ് എന്ന് പറഞ്ഞാൽ കയ്യേർ എന്ന് പറയാൻ പറ്റുമോ? അൽ ലിസാന് എന്ന് പറഞ്ഞാൽ നാക്കേർ എന്ന് പറയാൻ പറ്റുമോ? അൽ ഐന്, അദ്ദുആ എന്താ? അദ്ദുആ പ്രസ്തുത തേട്ടം, ആ തേട്ടം. അൽ ഐന്, ആ കണ്ണ്, ആ നോട്ടം. പ്രസ്തുത ഐന്, ഏതാ ഈ പ്രസ്തുത ഐന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്, തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴ്. മിൻ ഐനിൻ ഹാസിദിൻ വമിൻ നഫ്സിൻ ഹാസിദിൻ, അസൂയാലുവിന്റെ നോട്ടത്തിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഞാൻ പടച്ചവനോട് കാവലിനെ തേടുന്നു. അതാണ് പ്രസ്തുത നോട്ടം, അല്ലെങ്കിൽ ആ കണ്ണ് എന്ന് പറഞ്ഞാൽ അസൂയാലുവിന്റെ നോട്ടമാണ്. എന്തിനാ അസൂയ എന്ന് പറയുന്നത്? ഒരാളുടെ നന്മ നീങ്ങിപ്പോവണമെന്ന നമ്മുടെ ചിന്തക്കാണ് അസൂയ എന്ന് പറയാം. നോക്കിയോണ്ട് അസൂയ നീങ്ങി, നന്മ നീങ്ങിപ്പോകുക. ഒരാൾ നല്ല ബിസിനസ്സുകാരനാണ്, അയാളുടെ ബിസിനസ് തകരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്നിട്ട് ഞാൻ അയാളെ തലങ്ങും വലങ്ങും അങ്ങനെ നോക്കി, അയാളുടെ ബിസിനസ് തകരുവോ? തകരില്ല. പിന്നെന്താ, ഞാൻ അയാളെ നോട്ടമിട്ടാൽ, അസൂയ വെച്ച് അയാളെ നോട്ടമിട്ടാൽ പിന്നീട് വാക്കിലൂടെ പ്രവർത്തനത്തിലൂടെ അത് നടപ്പാക്കാൻ നോക്കും. ഞാൻ അയാളുടെ കച്ചവടത്തെ കുറിച്ച് ഞാൻ ഇല്ലാത്തതൊക്കെ പറഞ്ഞു പരത്തും, ഏറി വന്നാൽ അത് കൊലപാതകത്തിൽ വരെ എത്തും. ലോകത്തിൽ ആദ്യം നടന്ന കൊലപാതകം അസൂയയുടെ പേരിലാ. ആദം അലൈഹിസലാമയുടെ രണ്ടു മക്കൾ രണ്ടുപേരും ബലി നടത്തി, ഒരാളിൽ നിന്ന് അള്ളാഹ് സ്വീകരിച്ചു, മറ്റൊരാളിൽ നിന്ന് അള്ളാഹ് സ്വീകരിച്ചില്ല. ബലി സ്വീകരിക്കപ്പെട്ടവനോട് തന്റെ ബലി സ്വീകരിക്കാത്തതിൽ അസൂയയായി മറ്റവന്, അവസാനം കൊലപാതകത്തിൽ എത്തി. ഇതാണ് അൽ ഐന്, അസൂയയോടുകൂടിയുള്ള നോട്ട. നോട്ടത്തിനല്ല പ്രശ്നം, നോട്ടത്തിനല്ല, അതിനേക്കാൾ ഉപരി ആ അസൂയ. ആ അസൂയാലും നോട്ടം വിട്ടാൽ ശ്രദ്ധിക്കണം, അതിനു വേണ്ടി അതിൽ നിന്ന് രക്ഷ തേടാൻ തീർച്ചയായും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ ഹദീസിന്റെ ആവശ്യം തന്നെയല്ല. പരിശുദ്ധ ഖുർആൻ കണിശമായി പറഞ്ഞു, ഖുൽ ഔദു ബി റബ്ബിൽ ഫലക്ക് മിൻ ശരി മാ ഖലഖ്. അങ്ങനെ അത് പറഞ്ഞിട്ട് അവസാനം എന്താ പറഞ്ഞത്? വ മിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലു, അസൂയ വെക്കുമ്പോഴ് അവന്റെ ശറിൽ നിന്നും പടച്ചോനെ ഞാൻ ഇതാ നിന്നോട് രക്ഷ തേടുന്നു. അസൂയാലു, അസൂയ വെക്കുമ്പോൾ. അസൂയാലുവിന്റെ ആ തരത്തിലുള്ള നോട്ടത്തെ കുറിച്ചാ പറഞ്ഞത്. അതല്ലാതെ ഇങ്ങനെ നോക്കിയാല് ജക്കരിയൊക്കെ പറഞ്ഞതുപോലെ, സുബൈദ എന്റെ കുമ്പളങ്ങ എന്ന് പറയുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴൊക്കെ കുമ്പളങ്ങ വാടി വീണു പോകുന്നല്ല. അൽ ഐനു ഹക്കുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മിൻ ഐനിൻ ഹാസിദിൻ വിശദാക്കിയിട്ടുണ്ട് റസൂലുള്ളാഹി, അസൂയാലുവിന്റെ നോട്ടം എന്നാണ്. ആ നോട്ടം വിട്ടാൽ, അസൂയാലു നോട്ടം വിട്ടാൽ, നോക്കൂ നിങ്ങൾ പേരക്കുട്ടികളുടെ ദുരവസ്ഥ പിന്നീട് നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ, അവർക്ക് പിൽക്കാലത്ത് വന്നിട്ടുള്ള അവസ്ഥ, അവരോടുള്ള അസൂയാലുക്കൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു, കൊലപാതകത്തിലെത്തിയില്ലേ? അങ്ങനെയുള്ള അസൂയാലുവിന്റെ നോട്ടം, അത്രേ അതിലുള്ളൂ. അതല്ലാതെ നോട്ടം കൊണ്ട് ആർക്കൊന്നും പറ്റില്ല.